എനിക്ക് വളരെ പെട്ടെന്ന് പോകണം, ഡൽഹിയിൽ പോകണം, അതിന് കൊച്ചിയിൽ പോയിട്ട് വേണം പോകാൻ. ഇന്ന് ഉച്ചക്ക് പോകേണ്ടത് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തത്, അത് മാറ്റി വൈകുന്നേരമുള്ള ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് സമയം നീട്ടിക്കൊണ്ട് പോകാൻ യാതൊരു നിർവാഹവുമില്ല. ഞാനിതിലൊന്ന് പങ്കെടുത്ത് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയെ ലഭിച്ചപ്പോൾ, ഈ ലഭിച്ച വഹിയെ ഇവിടെ പൂർത്തീകരിക്കാൻ, എന്റെ സന്ദേശം വിജയപ്രദമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ഒരു പേടി അവിടത്തേക്ക് വന്നു. അങ്ങനെയൊക്കെ പുറപ്പെട്ടു ഓടിത്തരണം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതനുസരിച്ച് ഒരു പുറപ്പെട്ട് ഓടിക്കൊടുത്ത് അവിടെ കിടക്കും. അപ്പൊ എന്താണ് സംഭവമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ, ഞാൻ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു, അത് വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന സംശയത്തിലാണ്, പേടിയിലാണ്. ആ സമയത്ത് മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സീക്കല്ലാഹു അബദ, അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തൂല. എന്താണ് കാരണം? ഇന്നക ലതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല, ഒന്ന് സത്യം മാത്രമേ അവിടുന്ന് പറയുകയുള്ളൂ. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, കളവാണെന്ന് സംശയിക്കാൻ സാധ്യതയുള്ള വാക്ക് പോലും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പാവപ്പെട്ടവരും കഷ്ടപ്പെട്ടവരും യാതനയും വേദനയും അനുഭവിക്കുന്ന ആളുകൾ അവരുടെ വിഷമങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്ത് അവർക്കാവശ്യമായത് ചെയ്തു കൊടുക്കുന്ന ആളാണല്ലോ തങ്ങൾ, അതുകൊണ്ട് തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തൂല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതുപോലെ കഷ്ടപ്പെടുന്ന സമയത്ത് പാവങ്ങളെ സഹായിക്കാൻ ആര് മുന്നോട്ട് വരുന്നോ അവർക്ക് അല്ലാഹു തആല വിജയം നൽകും. ദുനിയാവിലും വിജയം നൽകും, ആഖിറത്തിലും വിജയം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് കിട്ടി, നുബുവത്ത് കിട്ടി, നബിയും റസൂലുമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉള്ള 40 കൊല്ലം പോലും ഇങ്ങനെയാണ് പാവങ്ങളെ കൂടെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ പറഞ്ഞതിന് താല്പര്യം. അതുകൊണ്ടാണ് ഞമ്മളിപ്പോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ചിലപ്പോൾ ഈ വഴലോകെ പൊതു പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരി സംഭാവന എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് എന്തൊരു തിക്കും തിരക്കുമാണ്. കണ്ടാൽ ഒട്ടാകെ മദ്രസയും പള്ളിയും ഉണ്ടാക്കാനുള്ള പൈസ ഒക്കെ അവിടെ കിട്ടിപ്പോയി തോന്നും. എണ്ണി നോക്കിയാലും 450 റുപ്യ ഉണ്ടാവും, അല്ലെങ്കിൽ 1000 റുപ്യ ഉണ്ടാവും. അതാണ് സ്വഭാവം. അതുപോലെ ഇപ്പൊ ഇവിടെ ഓ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് എന്നും കൂടി ആക്കിയിട്ട് ഇപ്പൊ ഒക്കെ ആയിപ്പോയി എന്ന് പറയും. സംഗതി ഒന്നും ആയിട്ടില്ല, തറ കെട്ടാ പോലും പൈസ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും തരണം. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു 40 കോടി എവിടെ പോയി എന്ന് ചോദിച്ചിട്ടില്ല. ഒരു കുറച്ചിങ്ങനെ ഈ കൂപ്പൻ ഉണ്ടാക്കി വിറ്റാല് 40 കോടി പെട്ടെന്നാവുമല്ലോ. എന്ത് വിചാരാണ് ഈ മനുഷ്യരുടെ വിചാരം. അപ്പൊ അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം നമ്മൾ ആവശ്യമായതൊക്കെ ചെയ്യുക. അൽഹംദുലില്ലാഹ്, ഏറ്റവും പ്രയാസമായത് ഭൂമിയാണ്. അത് ആവശ്യമായ അത്യാവശ്യമായ ഭൂമി നമുക്ക് തന്നു അബ്ദുൽ അസീസ് ഹാജി. ആദ്യമായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെയും മറ്റും മരണപ്പെട്ടുപോയ ജ്യേഷ്ഠന്മാരുടെയും കുടുംബത്തിന്റെയും പേരിൽ തന്നു. അള്ളാഹു തആല അത് സ്വീകരിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും കബറിനെ അള്ളാഹു സ്വർഗ്ഗത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ അബ്ദുറഹ്മാൻ, അദ്ദേഹം ഇവിടെ ഡയാലിസിസ് സെന്ററിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി തന്ന ആളാണ്. അതിന്റെ പുറമെ ഇപ്പോൾ 10 സെന്റ് സ്ഥലം തന്നു. അള്ളാഹു അദ്ദേഹത്തിന് വർക്കത്തിൽ കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് തറവയാക്കി അള്ളാഹു തആല ഖബറിൽ വെളിച്ചമാക്കി കൊടുക്കട്ടെ. എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ.
മഹല്ല പ്രസിഡന്റായ മുഹാജി നമുക്ക് തരം തന്ന അള്ളാഹു അദ്ദേഹത്തിന് വർക്കം ചെയ്യട്ടെ. കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു കബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ സ്തുതി ഹാജിയും ഭാര്യ പെങ്ങളും നമുക്ക് അൽഹംദുലില്ലാ അള്ളാഹു അവർക്ക് വർക്കം ചെയ്യട്ടെ, അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. പിന്നെ നമ്മുടെ വട്ടോളി വെള്ളത്തിൽ വട്ടോളി അബ്ദുൽ ഹക്ക് ഒരു വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ അബ്ദുറഹ്മാനോട് ഞാൻ ഒരു അഞ്ച് വീടുണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും ആവില്ല, എന്നാൽ വേണ്ടത്ര ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ രണ്ട് വീടെങ്കിലും ഇൻഷാല്ലാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇതുവരെ ഒന്നും മടക്കാത്ത ആളാണ് അയാൾ അബ്ദുറഹ്മാൻ. അള്ളാഹു തആല അദ്ദേഹത്തിന് വർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബം കൂട്ടുകാരുണ്ട് കച്ചവടത്തിന് ഖത്തറിൽ, അവരെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഇൻഷാല്ലാ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ റൌഫ് ഹാജി ഒരു ജിദ്ദ ഒരു ലക്ഷം റുപ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാബു ഹാജി ഒരു ലക്ഷം റുപ്യ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചെറിയ ചെറിയ ആളുകളാണ്. അള്ളാഹു അവർക്കെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഇരുന്നൂറ്റൻപത് ജാക്ക് സിമന്റ് മിനാ ഗോൾഡ് പാർട്ടർമാരിൽ ഒരാളായ ആഷിഖ്, അള്ളാഹു തആല അദ്ദേഹത്തിന് വർക്ക് ചെയ്യട്ടെ. പിന്നെ വേറെ നമുക്ക് പിന്നെ പറയുന്നത് ഞങ്ങൾ പൈസ കൊണ്ടിരിക്കും. ഒരുപാടായിരം കേക്കല് കുറെ ആയിരം കേക്കല് പക്ഷേ ഇപ്പൊ തകളുണ്ട്. തകൾ പറഞ്ഞോളൂ ഇരുപത്തഞ്ച് ആക്ട് സിമന്റ് അബ്ദുറഹ്മാൻ കുട്ടിയാജി അണ്ടോള അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. താര ആജി അത് കളിപ്പോയി പോയതാ അപ്പൊ കിട്ടും, ഇരുപത്തഞ്ച് കിട്ടും ഇൻഷാല്ലാ. പിന്നെ ആരാണ് എഴുതുന്ന കണ്ട് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ മതി. റൌഫ് ആജിന്റെ ഒരു വീടെങ്കിലും കൊടുക്കൂല്ലേ? ഇൻഷാല്ലാ ഭർത്താവ് പ്ലാൻ അനുസരിച്ച് ചെറുത് മതി. കുറ്റൂർ അബ്ദുറഹ്മാൻ ആദ്യം ഒരു വീട് അള്ളാഹു തആല വർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ബിസിനസ്സിലും ജോലിയിലും കുടുംബത്തിലെല്ലാം വർക്കത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവരുടെ കബറിലേക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കട്ടെ. പിന്നെ ഇരുപത് ജാക്കസ് കക്കാട്ട് മസലാം ഇരുപത് ജാക്കസ് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല ഖൈറും വർക്കത്ത് ആഫിയത്തും കൊടുക്കട്ടെ. ആരുണ്ടെങ്കിൽ പറയണം. ഞാൻ നമ്മളെ പോലീസുകാരൻ എക്സ് അഹമ്മദ് കുട്ടി ആദ്യം പരമ്പേര് അയാളെ എസ് ഐ ആയിരുന്നുണ്ട്. ഇരുപത്തഞ്ചാക്കി അള്ളാഹു തആല വർക്ക് ചെയ്യട്ടെ. പുത്തം വീട്ടില് നാസർ ഇരുപത്തഞ്ചാക്കി അള്ളാഹു വർക്ക് ചെയ്യട്ടെ. അമ്മ റഷീദ് മർത്തുവില് ഇരുപത്തഞ്ചാക്കി മുസ്താൻ അഹമ്മദ് അഹമ്മദ് ഗഫൂർ അമ്പത് ആക്കി അലഹമില്ല അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. കൊല്ല അഞ്ചിലുണ്ട് സലാം ഇരുപത്തഞ്ചാക്കി അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. മെറ്റൽ പറയും ഒരാള് ഒരോട് മെറ്റൽ നാസർ മൊത്തം വീട്ടിൽ ഇരുപത്തഞ്ച് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. പിന്നെ മെറ്റല് ഒരു ലോഡ്
കല്ലട മേത്തൽ ആ ആരാ വി പി അബ്ദുൽ അസീസ് കല്ലട മേത്തൽ അങ്ങനെ 25 ആക്കി മനാ ആ കോട്ട 25 ആക്കി മനാ അല്ലാഹു കബൂലാക്കട്ടെ ലഖ്വാൻ ഹാദി 25 ആക്കി മനാ അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ എന്നോട് ചോദിച്ചൂടെ ഒരാക്കി ഞാൻ കടന്ന് വാങ്ങി കൊടുക്കാറുണ്ട് യൂസുഫ് വെളിമണ്ണ ആ കുവൈത്ത് 50 ആക്കി ചെയ്യണ്ട അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ പത്തയാക്ക് അയർമം കണ്ടി അതോമാൻ ആജി പത്തയാക്ക് അമുബക്കർ അപ്പോയിനേട്ടന് ആ 25 ആക്കി ചെയ്യണം കോരങ്ങാട്ട് അഷ്റഫ് 10 ആക്കി അള്ളാഹു ബർക്കത്ത് മരക്കാര് 10 ആക്കി ഒക്കെ അവർക്കറിയാം ഒക്കെ അവർക്കറിയാം ആ അല്ലെങ്കിൽ മമ്മണ്ണിയാ മമ്മണ്ണി മാസ്റ്റർ പത്ത് മാസ്റ്റർ പേരില് മകനല്ലേ പത്ത് ആ അത് അവിടെ ഒരാളുണ്ട് പത്ത് അവക്കറുകുട്ടി 10 ഇയാളെ പേരുണ്ട് മടത്തുവല്ല നമ്മളെ ചൂണ്ടാൻ പത്ത് നമ്മളെ ആഷിഖ് സക്കാഫിന്റെ അഞ്ചൻ എന്റെ ഹാജിനുണ്ട് സെക്രട്ടറിന്റെ അവൻ വീട് എടുക്കുന്നുണ്ട് 50 ആക്സിഡന്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു വീട് എന്റെ പണി അള്ളാഹു ആയി കൊടുക്കട്ടെ സലാഹുദ്ദീൻ നഗരവിന് 10 ആക്കി ചെയ്യണ്ട് അലി താനി താനി അലി 10 ആക്കി അള്ളാഹുത്തന്റെ ബർക്കത്ത് ചെയ്യട്ടെ അലി അത് പിന്നെ എന്നാ പിന്നെ ഞാൻ പറയാനില്ല ദൂരം വരണം.